ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ചെമ്പകത്തൊഴുകുടി സ്വദേശി കണ്ണനാണ് മരിച്ചത് ടാങ്ക് കുടിക്കും ചെമ്പകത്തൊഴുകുടിക്കും ഇടയിലുള്ള വഴിയിൽ വെച്ചായിരുന്നു ആക്രമണം വിവരങ്ങളുമായി സിജോ വർഗീസ് ചേരുന്നു സിജോ എപ്പോഴായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായത് കൂടുതൽ വിവരങ്ങൾ അഞ്ചരോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ ഈ പ്രദേശത്തെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഈ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടത്തിന് മുന്നിലാകപ്പെടുന്നത് കാട്ടാനക്കൂട്ടം ഈ ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്നു അത്തരത്തിൽ കാട്ടാനക്കൂട്ടത്തിൽ ആ കാട്ടാനക്കൂട്ടത്തെ ഇവിടെ നിന്ന് അകറ്റാനുള്ള ഒരു ശ്രമം ഇവർ നടത്തുകയും ചെയ്തു ഇതിനിടയിലാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഈ ജോലിക്കാരനായിരുന്നു ചെമ്പത്തുവഴി സ്വദേശിയായ കണ്ണനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് ഈ സമീപ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകൾ അവരാണ് ഈ ശബ്ദം കേട്ട് ഓടിയെത്തി ആനയെ അവിടെ നിന്ന് തുരത്തിയത് ആന കാട്ടാനക്കൂട്ടത്തെ അവിടെ നിന്ന് അകറ്റിയ ശേഷമാണ് ഈ കണ്ണനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാന കൊണ്ടുവരാനായത് ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കണ്ണനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും കണ്ണന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നത് നിരവധി കാട്ടാന ആക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ് ചിന്നക്കണാൽ അരിക്കൊമ്പനൊക്കെ വികരിച്ചിരുന്ന സ്ഥലം തന്നെയാണ് അരിക്കൊമ്പൻ ചക്കക്കൊമ്പൻ മൊട്ടവാടൻ തുടങ്ങിയ ഒറ്റാന്മാരായിരുന്നു സാധാരണ ഈ പ്രദേശത്ത് ഭീതി വരത്തിയിരുന്നത് അത് അരിക്കൊമ്പനെ അവിടെ നിന്ന് നാട് കടത്തുകയും ചെയ്തതാണ് പക്ഷേ വീണ്ടും ഇത്തരത്തിൽ കാട്ടാനാക്രമണം അതി രൂക്ഷമാവുകയും ചെയ്യുന്നു ഇടുക്കി ജില്ലയിൽ കാട്ടാനാക്രമണത്തിൽ ഈ അടുത്തിടെ ഈ ഒരു വർഷം മാത്രം ഇതുവരെ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം ഇപ്പോൾ ആറായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരം കാട്ടാനെ കാട്ടാനം അതിരൂക്ഷമായി തുടരുന്നതിന്റെ ഒരു പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരാളുടെ ജീവൻ കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് കഴിഞ്ഞത് സാധാരണഗതിയിൽ ഒറ്റയാന്മാരായിരുന്നു ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു മരിച്ചത് ശമ്പുകൂടി സ്വദേശി കണ്ണനാണ് വിവരങ്ങൾ നൽകിയത് സിജോ വർഗീസ്